ഇലക്ട്രോ ഡൈനാമിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഗോസ്സ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിരുന്നു. ആദ്യത്തെ ഗോസ്സ് ലോയുടെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചത് സ്പെറിക്കൽ സിമെട്രി ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലിണ്ട്രിക്കൽ സിമെട്രിയാണ്. എന്താണ് സിലിണ്ട്രിക്കൽ സിമെട്രി? സിലിണ്ട്രിക്കൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സിലിണ്ടറിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും. സിലിണ്ടർ ഷേപ്പിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള മെറ്റീരിയൽ മൂലമുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും തുടർന്ന് വരുന്ന ഫ്ലക്സുമാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു സർഫസ് ഉണ്ട്. ആ സിലിണ്ടറിക്കൽ സർഫസിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എല്ലാ സർഫസിലും ഒരേപോലെ ആയിരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ ദി ഫീൽഡ് ഹാസ് എ സിലിണ്ടറിക്കൽ സിമെട്രി. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മെറ്റീരിയലിന് മുകളിലുള്ള എല്ലാ പോയിന്റിലും ഒരേപോലെയാണ് ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഗോഷ്യൻ സർഫസ് ആദ്യമേ കൺസിഡർ ചെയ്യണം. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോഷ്യൻ സർഫസും സിലിണ്ടറിക്കൽ ഷേപ്പ് പോലെയുള്ളതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സിലിണ്ടറിക്കൽ സിമെട്രി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സിലിണ്ടർ വിച്ച് ക്യാരീസ് എ സർഫസ് ചാർജ് ഡെൻസിറ്റി ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആക്സിസ് കാണാം. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മെറ്റീരിയലിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡും അതുപോലെ ഉണ്ടാകുന്ന ചാർജ് ഡെൻസിറ്റിന്റെ ഒരു മെഷറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ആക്സിസിൽ നിന്നും സർഫസിലേക്ക് പോകുന്നതിനനുസരിച്ചുള്ള സർഫസ് ചാർജ്, അതാണ് റോ ഈസ് ഈക്വൽ ടു കെ എസ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ആക്സിസിൽ നിന്നും മെറ്റീരിയലിന്റെ സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ചുള്ള ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നമുക്ക് റോ ഈസ് ഈക്വൽ ടു കെ എസ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മെറ്റീരിയൽ മൂലം ഉണ്ടാകുന്ന ഫ്ലക്സ് ഇൻസൈഡ് എ മെറ്റീരിയൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എങ്ങനെയാണ് നമുക്ക്? അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് ആ പൊസിഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കാൻ പോകുന്നത് ഈ ഒരു പോയിന്റ്, അതായത് ഈ ആക്സിസിൽ നിന്നും എസ് ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് റേഡിയസ് ആക്കി വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഒരു സർഫസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് സിലിണ്ടറിക്കൽ സിമെട്രി ആയതുകൊണ്ട് സിലിണ്ടറിക്കൽ ഷേപ്പ് പോലെയുള്ള ഒരു ഗോഷ്യൻ സർഫസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എസ് ആണ്. അതോടൊപ്പം തന്നെ അതിന്റെ ലെങ്ത് എല്ലുമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇനി ഓർക്കേണ്ടത് ഈ ഒരു ഗോഷ്യൻ സർഫസ് ഉണ്ടായേക്കുന്നത് എങ്ങനെയാണ്? ലാർജ് നമ്പർ ഓഫ് സ്മോൾ ഷെല്ല്, ഓരോ ഷെല്ലുകളും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സിമെട്രി ഉണ്ടായത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച ഡോട്ടഡ് സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെയുള്ള ലാർജ് നമ്പർ ഓഫ് ഷെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ഗോഷ്യൻ സർഫസ് ഉണ്ടായേക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പിക്ചറാണ് ഈ താഴെ കാണിച്ചേക്കുന്നത്. ഒരു വാഴയുടെ തടിയാണ്. അപ്പോൾ വാഴത്തടിയിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സെൻട്രൽ ഭാഗത്ത് ഒരു ഒരു കോർ ഭാഗം കാണാം. ആ കോറിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒട്ടനവധി ലാർജ് നമ്പർ ഓഫ് ഷെല്ലുകൾ പോലെയുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോഴേ കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലാർജ് നമ്പർ ഓഫ് ഷെല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി ചേർന്നുകൊണ്ടാണ് നമുക്ക് മൊത്തത്തിലുള്ള ഒരു വാഴയുടെ തടി വരുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഗോഷ്യൻ സർഫസ് ഉണ്ടായേക്കുന്നത് ഈ പറഞ്ഞ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ഷെല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഷെല്ല് താഴെ നമുക്ക് കാണാം, അങ്ങനെയുള്ള ഒരു ഷെല്ലിന്റെ
thickness ds dash ennum consider cheyyunnu appo parayam ee gaussian surface undayekkunnathu nammal assume cheyidekkunnathu large number of small ഷെല്ലുകൾ ഒന്നിന് മോഡൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷെല്ലിനെയാണ് ഞാൻ ഇവിടെ ഈ ഡോട്ടഡ് സർഫസ് ഉപയോഗിച്ചുകൊണ്ട് കൺസിഡർ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഷെല്ലിന്റെ റേഡിയസ് എസ് ഡാഷ് ആയിട്ടും അതിന്റെ തിക്നെസ് ഈ ഭാഗത്തിൽ ഡി എസ് ഡാഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഈ ഷെല്ലിലുള്ള ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണം അതിനുശേഷം ഈ ഷെല്ലിനെ നമ്മൾ സീറോ തൊട്ട് എസ് വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗോഷ്യൻ സർഫസിൽ മൊത്തമുള്ള ചാർജ് നമുക്ക് കണ്ടുപിടിക്കാം അതെങ്ങനെയാണ് നോക്കാം സോ ലെറ്റ്സ് ഫൗണ്ട് ദി വോളിയം ഓഫ് എ ഷെൽ ഡി വി ഈസ് ഈക്വൽ ടു ടു പൈ എസ് ഡാഷ് ഡി എസ് ഡാഷ് ഇൻറ്റു എൽ വാട്ട് ഈസ് എസ് ഡാഷ് എസ് ഡാഷ് ഈസ് ദി റേഡിയസ് ഓഫ് ദി സ്മോൾ ഷെൽ What is ds dash? The thickness of the ds dash. What is l? The length. Actually, ഇവിടെ ഞാൻ ഇത് കൂടുതൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇലോങ്ങേറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും ഈ ഗോഷ്യൻ സർഫസിന്റെ അത്രയും തന്നെ ഇതിന്റെ ലെങ്ത് ഉള്ളൂ സോ നമുക്ക് അസ്യൂം ദാറ്റ് ദി വോളിയം ഓഫ് ദി ഷെൽ ഈസ് ടു പൈ എസ് ഡാഷ് ഡി എസ് ഡാഷ് ഇൻറ്റു എൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി charge inside a shell dq is equal to k s dash into dv what is k s dash first il thanne question il parnayikkunnathu charge is proportional to the distance from the axis appol ippol nammal consider cheyidekkana distance endana s dash aanu adondana nammal k s dash into dv ennu parayam ini namak endiyam dv substitute cheyyam so what is 2 pi kl എസ് ഡാഷ് സ്ക്വയർ ഇൻറ്റു ഡി എസ് ഡാഷ് അപ്പോൾ നമുക്കിപ്പോടെ ഈ സ്മോൾ ഷെല്ലിലുള്ള ടോട്ടൽ ചാർജ് ആണ് നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത എൽ ഡിസ്റ്റൻസ് ഉള്ള ഈ ഗോഷ്യൻ സർഫസിലുള്ള ടോട്ടൽ ചാർജ് ആണ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി ഇപ്പോൾ കിട്ടിയ ചാർജിനെ നമുക്ക് ഈ ആക്സിസ് തൊട്ട് ഈ ഗോഷ്യൻ സർഫസ് എവിടെയാണുള്ളത് എസ് ഡിസ്റ്റൻസ് വരെ നമുക്ക് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി സോ ടോട്ടൽ ചാർജ് ഇൻ ദി ഗോഷ്യൻ സർഫസ് ഈസ് ഈക്വൽ ടു ക്യു ഈസ് ഈക്വൽ ടു ടു പൈ കെ എൽ ഇന്റഗ്രൽ സീറോ ടു എസ് എസ് ഡാഷ് സ്ക്വയർ ഇൻറ്റു ഡി എസ് ഡാഷ് വൺസ് അഗെയിൻ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് സീറോ ടു എസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ വേണ്ടത് ഈ ഗോഷ്യൻ സർഫസിലുള്ള ടോട്ടൽ ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഗോഷ്യൻ സർഫസിലുള്ള ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ ആക്സിസിൽ നിന്നും എസ് ഡിസ്റ്റൻസ് അകലെ വരെയുള്ള ഡിസ്റ്റൻസ് അതുകൊണ്ടാണ് നമ്മളിവിടെ സീറോ ടു എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ബാക്കിയുള്ളത് സ്മോൾ ഇൻറ്റഗ്രേഷൻ പാർട്ടാണ് ഇൻറ്റഗ്രേഷൻ പാർട്ടിൽ നിന്ന് 2/3 πkl s³ കിട്ടും അപ്പോൾ നമുക്ക് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് നേരിട്ട് എന്ത് ചെയ്താൽ മതി കോസസ് ലോ അപ്ലൈ ചെയ്താൽ മതി വാട്ട് ഈസ് കോസസ് ലോ ക്ലോസ്ഡ് സർഫസ് വെക്ടർ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε₀ ക്യു എൻക്ലോസ്ഡ് വി ഓൾറെഡി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ക്യു എൻക്ലോസ്ഡ് നൗ ഇന്റഗ്രൽ മോഡ് ഇ ഡോട്ട് എസ് ക്യാപ് ഡോട്ട് ഡി എസ് ഇൻറ്റു എസ് ക്യാപ് വാട്ട് ഈസ് ദിസ് വൺ ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത് ഈ ഗോഷ്യൻ സർഫസിൽ ഇതൊരു ഗോഷ്യൻ സർഫസ് ആണ് സോ സിമെട്രി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗോഷ്യൻ സർഫസിലെ എല്ലാ വശങ്ങളിലും അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റിയതാണ് വാട്ട് ഈസ് എസ് ഡാഷ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ഔട്ട് ദി സർഫസ് അപ്പൊ ഈ സർഫസിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അതെങ്ങനെയായിരിക്കും സർഫസിന് നോർമലായിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദി സർഫസിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു സർഫസിന്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമൽ ടു ദി സർഫസ് സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദി സർഫസ് ഈസ് പാരലൽ സോ നമുക്ക് എങ്ങനെ എഴുതാം രണ്ടിന്റെയും ഒരേ ഡയറക്ഷൻ എസ് ക്യാപ് ഇൻ ഡോട്ട് ഡി എസ് ഇൻറ്റു എസ് ക്യാപ് സോ വാട്ട് ഈസ് ഫൈനൽ ഈ ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റന്റ് ആണ് സോ ഇറ്റ് വിൽ കം ഔട്ട് സൈഡ് from the integration part so mod e integral
s cap dot ds, s cap dot s cap is 1, so integral ds is equal to 2 by 3 epsilon 0 pi kl s cube. So what is final? E is equal to 1 by 3 epsilon 0 ks square into s cap. ഇങ്ങനെയാണ് സിലിണ്ടറിക്കൽ സിമെട്രി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ സിമെട്രി ആണ്. പ്ലെയിൻ സിമെട്രി മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ പ്ലെയിൻ സിമെട്രി ആയതുകൊണ്ട് നമുക്കൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ബുക്ക് ഒരു പ്ലെയിൻ സിമെട്രി ആണ്. അപ്പോൾ ഈ പ്ലെയിൻ സിമെട്രി ആയതുകൊണ്ട് ഇത് മൂലം ഇവിടെ കുറെ ഇലക്ട്രിക് ചാർജുകൾ ഉണ്ട്. ഈ ചാർജ് മൂലം ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഏത് ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് ഒരുപോലെയാണ്. സോ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫീൽഡ് ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ് ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും പ്ലെയിൻ സിമെട്രി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ ഗോസ്സ് ലോ ആണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്ലെയിൻ സിമെട്രിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഗോഷ്യൻ സർഫസ് എന്നത് ഗോഷ്യൻ പിൽ ബോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് എ പിൽ ബോക്സ്? പിൽ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ സിമെട്രിക്ക് പാരലായിട്ട് മുകളിൽ നമ്മളൊരു ബോക്സ് വെക്കും, താഴെയും നമ്മളൊരു ബോക്സ് വെക്കും. ഈ ഇങ്ങനെ വെക്കുന്ന മുകളിലും താഴെയും വെക്കുന്ന ബോക്സുകളെയാണ് നമ്മൾ ഗോഷ്യൻ സർഫസ് എന്ന് പറയാറ്. എങ്ങനെയാണ് ടു ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ക്യാരീസ് യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ? എങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റ് അസ് കൺസിഡർ ദി യെല്ലോ കളർ റെപ്രസെൻ്റ് എ പ്ലെയിൻ വിച്ച് ക്യാരി എ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. നൗ ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി പ്ലെയിൻ the point is known as P. So to find out the electric field at a point P from a distance r, so what we will do, we will consider a Gaussian surface. Here the Gaussian surface is known as a Gaussian pill box. A Gaussian pill box inde endinge vannu nilkunnathu the point P ilana. What is importance of the point P? Where we want to find out the ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ പിൽ ബോക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി എന്താണ് ഉണ്ടാവുക? ഈ പിൽ ബോക്സിന്റെ ഈ ഭാഗത്തുകൂടി ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോവുക. അപ്പോൾ ഇതൊരു സർഫസ് ആണ്. ഇതിലൂടെ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ടോ അത്രത്തോളം ഇലക്ട്രിക് ഫീൽഡുകൾ ഈ സർഫസിലൂടെയും കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഈ സർഫസിന് പാരലായിട്ടാണ് ഇവിടെയും ഒരു സർഫസ് ഉള്ളത്. ഓക്കെ, ഇനി ഇതൊരു യൂണിഫോം പ്ലെയിൻ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നുണ്ട്. ഈ സർഫസിലൂടെ നോർമലായിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുറേ ഭാഗങ്ങൾ ഈ സർഫസിന് നോർമലായിട്ടും ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ടാവും. ഓക്കെ, അതിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പിൽ ബോക്സിന്റെ ബാക്കിയുള്ള സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അതേപോലെ ഇങ്ങനെയുണ്ട്, അതേപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്. ഈ ഭാഗത്തുകൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകാറില്ല എന്ന് വെച്ചാൽ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 90 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു സർഫസ് ഇങ്ങനെ കാണിച്ചത് സർഫസിൽ ഈ സർഫസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ നേരെ മുകളിലേക്ക് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും. അതേസമയം ഇതിലൂടെ കടന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങനെയായിരിക്കും. സോ ദർ ഇസ് ആൻ ആംഗിൾ 90 ഇൻ ബിറ്റ്വീൻ ദി ഫീൽഡ് ലൈൻസ് ആൻഡ് ദി സർഫസ്. സോ ദി നെറ്റ് ഫ്ലക്സ് വിൽ ബി 0. അപ്പൊ അതേപോലെ അങ്ങനെയായിരിക്കും ഈ സർഫസിലൂടെയും ഈ സർഫസിലൂടെയും അതേപോലെ ഈ സർഫസിലൂടെയും ഫൈനലി ദി ലാസ്റ്റ് സർഫസ്. സോ വാട്ട് ഈസ് നെറ്റ് എഫക്ട്? ദി നെറ്റ് എഫക്ട് ഈസ് ദി ഫ്ലക്സ് വിൽ ബി ദിസ് ഡയറക്ഷൻ like this side, similarly this side. So total flux is the flux due to this side and this side. അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഗോഷ്യൻ സർഫസ് വരച്ചു. നമ്മൾ നേരത്തെ വരച്ച ഫിഗർ തന്നെയാണ്.
question surface in the area A and then area A, the point P which I can surface on a pill box and a E bagatol area in the A. Similarly, the area covered this portion is also A. Integral E dot ds is equal to 1 by epsilon 0 q enclosed. If we have electric field constant, E surface is equal electric field in the magnitude same and similarly this. So we can take outside E from this equation. Similarly, the direction of electric field and the direction of surface is normal. That's why electric field surface angle is 0. Electric field we take outside. What is remaining? N cap dot n cap is 1 integral ds. So what is integral ds? Integral ds in the way if you have a surface on the surface on down. So what is 2a? Mod e 2a is equal to sigma a by epsilon 0. So what is finally e? E is equal to sigma by 2 epsilon 0 into n cap. What is n cap? N cap is the direction of electric field, which is equal to the direction of the surface. In the take, we will see the next class. Thank you. Namaskar.